ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇവിടെ ചൂട് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ശരീരം തണുക്കാനായിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കാം. ഇത് ഷുഗറുകാർക്ക് നല്ലതാ, കണ്ണിൻ്റെ കാഴ്ച ശക്തിക്ക് നല്ലതാ, മുടി വളരാൻ നല്ലതാ. അതായത് നമ്മുടെ നെല്ലിക്ക ജ്യൂസ്. ഇത് ഞാനിപ്പോൾ ഒരു കിലോ നെല്ലിക്ക വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് തെങ്ങിനെ കാണിക്കുക, ഇതെങ്ങനെയാണ്. ഇത് ഇങ്ങനൊരു വര വരച്ചിട്ട് അണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി. അന്നേരം നമുക്ക് നല്ലതുപോലെ നെല്ലിക്ക എടുക്കാൻ പറ്റും. ലാസ്റ്റ് അതിൻ്റെ അരി മാറ്റിയാൽ മതി. ഇങ്ങനെ അരി ഇങ്ങനെ എടുക്കും. അതിങ്ങനൊരു കണ്ടി കണ്ടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതി. ഇതിപ്പോ ഞാൻ നേരത്തെ ഇതിങ്ങനെ അരിഞ്ഞു വെച്ചേക്കുക. ഇത് ഒരു കിലോ നെല്ലിക്കുണ്ട്. അത് ഞാനിപ്പോ ഇതുപോലൊരു ജ്യൂസ് ഉണ്ടാകാൻ അടിക്കുന്നത്. ജ്യൂസർ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ അരിഞ്ഞിട്ട് മിക്സിയിൽ അരച്ചിട്ട് ഒരു കോട്ടൺ തുണിക്കകത്ത് നല്ലതുപോലെ പിഴിഞ്ഞെടുത്താൽ മതി. ഇത് ഞാനിപ്പോ ഇതിലിട്ട് അടിക്കാൻ പോവാം. അപ്പം ജ്യൂസർ ഇട്ട് ഞാൻ ജ്യൂസ് എടുക്കാൻ പോവാം. ഇപ്പൊ ജ്യൂസ് വന്നിട്ടുണ്ട്. ഇതിപ്പോ ഒരു കിലോയ്ക്ക് എനിക്കൊരു ഇത് അര ലിറ്ററുണ്ട്. ഇതാ ഒരു അര ലിറ്ററോളം ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഈ ജ്യൂസ് എങ്ങനെ നമ്മൾ കുടിക്കുന്നതെന്ന് വെച്ചാ, ഈ നെല്ലിക്ക ജ്യൂസിന് ഒരു 3 ടേബിൾ സ്പൂൺ ജ്യൂസ് അല്ലെങ്കിൽ ഒരു 4 എടുത്ത് അതിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുക. അതിൻ്റെ അതോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ തേനൊഴിച്ച് മിക്സ് ചെയ്ത് കുടിക്കാം. അതുപോലെ തേനൊഴിക്കണ്ടെങ്കിൽ സ്വല്പം ഇഞ്ചി ചതച്ചിട്ട് സ്വല്പം ഉപ്പും ചേർത്തും ഇത് കുടിക്കാൻ നല്ലതാ. ഇത് നല്ലൊരു ജ്യൂസാ. ഈ ജ്യൂസ് പച്ചവെള്ളത്തിൽ കുടിക്കുമ്പം നമ്മുടെ തൊണ്ടയ്ക്ക് ഒരു കുത്തൽ പോലെ ഒരു കാറൽ പോലെ വരുവാണെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഇതിങ്ങനെ ഡൈലൂട്ട് ചെയ്ത് കുടിച്ചാൽ മതി. ഷുഗറുകാർ ഈ നെല്ലിക്ക ജ്യൂസ് 2 ടേബിൾ സ്പൂൺ നെല്ലിക്ക ജ്യൂസിൽ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക ഏറ്റവും നല്ല ഗുണം തരുന്നത്. ഈ നെല്ലിക്ക ജ്യൂസ് അരിച്ച് നമുക്ക് ബോട്ടിലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ നെല്ലിക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു.